ഓരോ ഭവനങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി ഈ പ്രാർത്ഥന മുഖാന്തരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള ഒരു സമയം കൂടി ദൈവം നമുക്ക് ദാനം തന്നില്ലേ? എത്ര വിശ്വസ്തനായ കർത്താവ്! ദൈവത്തെ പാടുവാനും സ്തുതിക്കുവാനും ഓരോരോ അവസരങ്ങൾ തരുന്നത് അത് ദൈവത്തിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള അവസരങ്ങളാണ്. നമുക്ക് ചേർന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സന്നിധേ വരുന്നു യേശുവേ, നിൻ സന്നിധേ സന്നിധേ വരുന്നു യേശുവേ, നിൻ സന്നിധേ ഇന്ന് സന്നിധിയിലേക്ക് ഇന്ന് ഞങ്ങൾ അടുത്തു വരുന്നു. ഓരോ ദിവസം അങ്ങേകിയ നന്മകളെ പാടുവാനും അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ മൂടണമേ. ഇന്ന് ഈ പ്രോഗ്രാമിൽ ഒരുമിച്ച് കൂടുന്ന ഓരോ ഭവനത്തെ ഓരോ വ്യക്തികളെയും അങ്ങയുടെ കൃപകൾ കൊണ്ട് സാന്നിധ്യം കൊണ്ട് മൂടണമേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, കർത്താവിന്റെ അമിത ബലത്തിലും
ഇന്ന് പകലിൽ നമുക്ക് ശക്തിപ്പെടാം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന അധ്യായം തന്നെ എബ്രായ ലേഖനം 11 മുഴുവനുമായിട്ടാണ്. അതിൻ്റെ ആരംഭ ഭാഗം മുതൽ നമ്മളിപ്പോൾ വായിക്കാൻ പോവുകയാണ്. ഈ അധ്യായം മുഴുവനും വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ഇതേതെല്ലാം സമയത്ത് വായിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം വ്യത്യാസങ്ങളും അതിൻ്റെ അനുഗ്രഹങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഈ അധ്യായം എൻ്റെ ക്ഷീണാവസ്ഥകളിലെല്ലാം ഈ അധ്യായം വായിച്ച് ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് എത്ര ആയിരം ആവർത്തി വായിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ വായിച്ചിട്ടുണ്ട് മറ്റെല്ലാ അധ്യായങ്ങളേക്കാൾ. ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്ന ഒരധ്യായം. ഇന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഉറപ്പ് ലഭിക്കുക, ഇതുവരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു നിശ്ചയം ഉണ്ടാകുക. ഇതുവരെയും കണ്ടിട്ടില്ല, നമ്മുടെ നാളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ അടുത്ത ദിവസങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ അടുത്ത ആഴ്ച കണ്ടിട്ടുണ്ടോ, അടുത്ത വർഷം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിന് അടുത്ത മിനിറ്റ് കണ്ടവരാരുമില്ല. അപ്പോൾ അടുത്ത സെക്കൻഡ് മുതലുള്ള ഭാവിയെ നമുക്ക് നാളെ എന്ന് പറയാം. കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയം നമ്മുടെ മുന്നിലുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കുണ്ട്. വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല, അതുകൊണ്ട് വിശ്വസിച്ചേ തീരും. അതുകൊണ്ട് വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിക്കും നാളെയിൽ വലിയ പ്രതീക്ഷകളില്ലാതെ വരും. എന്നാൽ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയം. അതായത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാളെയുണ്ടോ അടുത്ത ദിവസങ്ങളുണ്ടോ എന്ന് പോലും ഭയപ്പെടുന്ന വാർത്തകളും നിറയെ ഡെഡ് ബോഡികളും ഒക്കെ കൊണ്ട് രാജ്യങ്ങൾ നിറയുന്ന ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും യേശുവിൻ്റെ വാഗ്ദത്തങ്ങളുള്ള ദൈവമക്കൾക്ക് വചനത്തിൽ വിശ്വസിക്കുന്നവർക്കറിയാം, എനിക്ക് ഈ ഭൂമിയിൽ നാളെയുണ്ട്, എനിക്ക് മരണാനന്തര നിത്യത എന്ന നാളെയുണ്ട്. രണ്ട് നാളുകളെ കാത്തിരിക്കുന്നവരാണ്. ഈ ഭൂമിയിലും വാഗ്ദത്തങ്ങളുടെ നാളുകളുണ്ട്. മാത്രമല്ല ഈ ഭൂമിക്കപ്പുറം ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തെ കുറിച്ചുള്ള നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതായത് വിശ്വസിക്കുക എന്നുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം തരുന്ന ഒരു കൃപയാണ്. അതുകൊണ്ട് ആ റോമാലേഖനത്തിൽ പറയുന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. പ്രശംസിക്കാനൊന്നുമില്ല, അതും കൃപയാണ്. എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവം അതിനുള്ള കൃപ തന്നു. അതിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ എന്ത് സ്വപ്നം കാണുന്നുവോ അത് നടക്കുമെന്ന് ഉള്ളിലൊരു ഉറപ്പ്, അത് നടക്കുമെന്നേ. ഭാര്യയോട് പറയുന്നു, ഭർത്താവിനോട് പറയുന്നു, മക്കളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ ഈ അവസ്ഥ മാറും, നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറും, ദൈവം പുതിയ വാതിലുകൾ തുറക്കും, പുതിയ വഴികൾ തുറക്കും. ഇന്ന് ആ വിശ്വാസം ഓരോ വ്യക്തികളെ അകത്തേക്ക് ഇപ്പോൾ കയറി വരട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നാളെയെക്കുറിച്ച്, അടുത്ത ദിവസത്തെക്കുറിച്ച്, അടുത്ത പദ്ധതിയെക്കുറിച്ച്, അടുത്ത ഭാവിയെക്കുറിച്ച് വിശ്വാസത്താൽ ഈ ജനം നിറയട്ടെ. എല്ലാ വിശ്വാസവും മാറട്ടെ, ഭയം വിട്ടുമാറട്ടെ, ആകുല ചിന്തകൾ വിട്ടുമാറട്ടെ, നിരാശകൾ വിട്ടുമാറട്ടെ. ഒരു ധൈര്യവും ഒരു പ്രതീക്ഷയും ദൈവമക്കൾക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. യേശുവേ.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതിനാലല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അവർക്ക് ദൈവം സാക്ഷ്യം കൽപ്പിച്ചാക്കി, അവർ സാക്ഷ്യമുള്ളവരായി മാറി, ദൈവത്തിൻ്റെ പ്രസാദം അവരിലുണ്ടായി. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കണം, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ സാക്ഷികളാകാൻ കഴിയും. അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. വിശ്വസിക്കണമെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും കഴിയണമെന്നില്ല. യേശു പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ മലയോട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. എന്നാൽ നമ്മൾ മലയോട് പറയാറുണ്ട്, അത് സംഭവിക്കാറില്ല. അതിൻ്റെ കാരണം വിശ്വാസത്തിൽ ചില ഘടകങ്ങൾ വേണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ചായക്കകത്ത് പല ഘടകങ്ങളുണ്ട്. ചായപ്പൊടിയുണ്ട്, വെള്ളമുണ്ട്, പാലുണ്ട്, പഞ്ചസാരയുണ്ട് എന്നീ ഘടകങ്ങളുള്ളതുപോലെ തന്നെ വിശ്വാസത്തിലും ചില ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അതായത് ഇംഗ്ലീഷിൽ വിശ്വാസത്തിന് ഫെയ്ത്ത് എന്ന് പറയും. FAITH. ഈ അഞ്ച് അക്ഷരങ്ങൾ പോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളത് പ്രാപിച്ചെടുക്കണം. അഞ്ച് കാര്യങ്ങൾ വിശ്വാസത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരാണ്. ഒന്ന്, F എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, ഫോഴ്സ്, ശക്തി. വിശ്വാസത്തിനകത്ത് ഒന്നാമത് വേണ്ടത് ശക്തിയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞു, ഉയരത്തിലെ ശക്തി ലഭിക്കുവോളം നിങ്ങൾ അവിടെ കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണമെന്നല്ല, നിങ്ങളാകും, ആയിരിക്കും, ഉറപ്പാണ്. ശക്തി, ഒരു ദൈവ പൈതലിന് ശക്തി വേണം. പക്ഷെ അതിന് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഇന്ന് നമ്മൾ ഈ വീടുകളിൽ ഇരിക്കുന്നത്, ഇന്ന് നമ്മൾ മറ്റ് പല കാര്യങ്ങളിൽ നിന്ന് മാറി ഇരിക്കുവാൻ ദൈവം അവസരം തന്നത് നമ്മൾ ശക്തിപ്പെടാനാണ്. കർത്താവിനെ കാത്തിരുന്ന് നാം ശക്തിപ്പെടണം. ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവത്തിൻ്റെ ശക്തി എല്ലാവരെയും നിറക്കുന്ന നിറവ് തൻ്റെ സഭയിലേക്ക് ദൈവം പകർന്നു തരും. ഒരു പുതിയ ശക്തി ദൈവത്തോട് ചോദിക്കണം. ശക്തിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര വലിയ വണ്ടിയാണെങ്കിലും, മലകളെ ഉഴുതുമറിക്കുന്ന JCB ആണെങ്കിൽ പോലും അതിന് ഇന്ധനമില്ലെങ്കിൽ അത് വെറുതെ കിടന്ന് കാട് പിടിക്കത്തേ ഉള്ളൂ. അതിൽ ഇന്ധനം ഒഴിച്ചു കഴിയുമ്പോൾ അത് പ്രവർത്തനക്ഷമമായി മാറും. എന്നതുപോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവെന്ന ഇന്ധനം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതും മലകളെ ഉഴുതുമറിക്കും. എത്ര വലിയ പ്രതിസന്ധികളെയും നമ്മൾ നേരിടും. അതുകൊണ്ടാണ് സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരെ? നീ സമഭൂമിയാകും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ പർവ്വത സമാനമായ പ്രശ്നം വന്നാലും അത് സമഭൂമിയാകും. എന്നെ ശ്രദ്ധിക്കുന്ന പലരും പർവ്വത സമാനമായ ചില പ്രതിസന്ധിയുടെ നടുവിലാണ്. ഇപ്പോൾ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മേൽ ദൈവശക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരിടുന്ന പർവ്വത സമാനമായ പ്രശ്നത്തെ സമഭൂമിയാക്കാനുള്ള കൃപ നിങ്ങളിൽ വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഇവരുടെ മേൽ ഒരു പുതിയ നിറവുണ്ടാകട്ടെ. അവരേത് ആമേൻ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും, ഏത് രാജ്യത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും, കർത്താവ് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരണമേ. പുതിയ ഭാഷകൾ അവരുടെ മേൽ പകരണമേ. പുതിയ വരങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണമേ. അവർക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ ഒരു വലിയ ശക്തി അവരുടെ മേൽ വരട്ടെ. അത്യുന്നതന്റെ ശക്തി
അവന്റെ മേൽ അവളുടെ മേൽ നിഴലിട്ടു എന്ന് വായിക്കുന്ന പോലെ ഒരു വലിയ ദൈവശക്തി എന്നെ കേൾക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ നിഴലിടട്ടെ. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു വലിയ അഭിഷേകത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. Send your power. ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണല്ലോ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതിപ്പോൾ എല്ലാവരും പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കട്ടെ. ആ ബലഹീന ശരീരത്തിലേക്ക് താങ്ങാൻ കഴിയാത്ത ദൈവശക്തി ചാൾസ് ഫിന്നി അനുഭവിച്ചതുപോലെ, റീനാർഡ് ബോങ്കി അനുഭവിച്ചതുപോലെ, കഴിഞ്ഞ കാലങ്ങളിലെ ദൈവദാസന്മാർ അനുഭവിച്ചതുപോലെ ഇപ്പോൾ ഇവർ അനുഭവിക്കട്ടെ. എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ. ഒരു അസാധാരണമായ ശക്തി. ശക്തിയാൽ ഈ ജനത്തെ പുതുക്കുന്നതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മൾ അല്പസമയമേ പ്രാർത്ഥിക്കുന്നുള്ളെങ്കിലും ഈ ഉള്ള സമയം കൊണ്ട് ദൈവത്തിന്റെ അത്യന്ത തേജസ് കൊണ്ട് ദൈവം നിങ്ങളെ നിറക്കാൻ പോവുകയാണ്. അടുത്തതാണ് എഫ് കഴിഞ്ഞാൽ അടുത്ത അക്ഷരമാണ് എ. എഫ് കഴിഞ്ഞാൽ എ, ആക്ഷൻ. എ എന്ന് പറയുമ്പോൾ ആക്ഷൻ. വിശ്വാസത്തിന് ശക്തിയുണ്ട്, രണ്ട്, വിശ്വാസത്തിന് വലിയ പ്രവൃത്തിയുണ്ട്. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ശക്തമാണ്. എപ്പോഴാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്? ഒന്നും കാണാത്ത സമയത്തും വിശ്വാസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അവർ പറഞ്ഞു, ഇവിടെ കയ്യിലൊന്നുമില്ല, 200 പണം കൊണ്ട് ഈ മരുഭൂമിയിൽ ഇത്രയും വലിയ പുരുഷാരത്തിന് എങ്ങനെയാണ് ഗുരുവേ ഭക്ഷണം കൊടുക്കുന്നത്? ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 5 2 മീനും, അതിവിടെ കൊണ്ടുപോ. എന്നിട്ട് യേശു പറഞ്ഞു, പുരുഷാരത്തെ പന്തി പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. അതായത് വർദ്ധിച്ച ശേഷമല്ല ഇരുത്താൻ പറഞ്ഞത്, 5 മാത്രമുള്ളപ്പോൾ പുരുഷാരത്തെ പന്തി പന്തിയായിട്ട് 50 100 ഗ്രൂപ്പായിട്ട് ഇരുത്താൻ പറഞ്ഞു. 5000 പുരുഷന്മാരിരുന്നു, അവരുടെ ഭാര്യമാർ 5000 കൂട്ട്, അവരുടെ മക്കൾ 2 3 വെച്ചൊരു 15000 കൂട്ട്, എല്ലാവരും കൂടി ചേർന്ന് ഒരു 25000 പേരെ ഇരുത്തി. ആകെ 5 2 മീനും. ഒന്നുമില്ലാത്ത സമയത്ത് ചില പ്രവർത്തികൾ ചെയ്യുന്നതും ചെയ്യിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശു അത് കാണിച്ചത്. അതെ, അവരിരുന്നു, യേശു 5 എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ശിഷ്യന്മാർ മുന്നോട്ട് പോയി അവരുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അത് വർദ്ധിക്കാൻ തുടങ്ങി. കഴിക്കുമ്പോൾ അത് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പവും മീനും വർദ്ധിക്കാൻ തുടങ്ങി. അതിന്റെ പേരാണ് വിശ്വാസം. അതായത് എല്ലാം ഉള്ളപ്പോൾ മുന്നോട്ട് ചുവട് വെക്കുന്നതല്ല, ഒന്നുമില്ലാത്തപ്പോൾ. എന്നെ ശ്രദ്ധിക്കുന്ന പലരും, നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ശൂന്യതയാണ്, പേഴ്സ് ഖാലിയാണ്, ബാങ്ക് ഖാലിയാണ്. ഇത്രയും ദിവസം വീട്ടിലിരുന്നതിന്റെ ബുദ്ധിമുട്ട്, വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ വിഷമം. അതായത് നിങ്ങളുടെ പ്രയാസങ്ങൾ ചെറുതല്ല. ഇത്രയും ദിവസം വരുമാനമില്ലാതെ ഇരുന്നപ്പോൾ വലിയ ശൂന്യത നേരിടുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാ പറയുന്നു, മുന്നോട്ട് വിശ്വാസത്തിന്റെ ചുവട് വെക്കുക. ഒരു പുതിയ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് ചുവട് വെക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആമേ പുതിയ വാതിലിൻ്റെ അടുക്കലേക്ക് പോകാൻ കഴിയും. അത് ഇതുവരെ തുറന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അത് തുറക്കുമെന്ന് വിശ്വസിച്ച് മോശയോട് ദൈവം പറഞ്ഞു, മോശയെ നീ ഇപ്പോൾ നിലവിളിക്കല്ലേ, ജനത്തെ മുന്നോട്ട് പോകാൻ അവരോട് പറയുക, മുന്നോട്ട് പോകാൻ പറയുക. എവിടെ? ചെങ്കടലിന്റെ നടുക്ക് തീരത്ത് നിൽക്കുകയാണ്. എങ്ങോട്ട് മുന്നോട്ട് പോകാനാണ്? പുറകോട്ട് പോകാൻ കഴിയും, സൈഡിലേക്ക് പോകാൻ കഴിയും. വന്ന് വന്ന് പുറകോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് അവർക്ക്. എന്താണ്? പുറകിൽ ഫറവോൻ വന്ന് നിൽക്കുകയാണ്, സൈന്യം വന്ന് നിൽക്കുകയാണ്. ഇനി മുന്നോട്ടോ ഒരു കാരണവശാലും പോകാൻ കഴിയില്ല, ചെങ്കടലാണ്. പക്ഷെ ദൈവം പറയുകയാണ്, മുന്നോട്ട് പോവുക. എന്താണ് ഏറ്റവും വലിയ തടസ്സം? ആ തടസ്സത്തെ അതിജീവിക്കുന്ന വിശ്വാസം. ദൈവം പറയുന്നു മുന്നോട്ട് പോവുക. ദൈവം മുന്നോട്ട് പോകാൻ പറഞ്ഞെങ്കിൽ നീ മുന്നോട്ട് പോകണം. എന്നെ ശ്രദ്ധിക്കുന്ന പലരും മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഈ അവസ്ഥകളിൽ നിന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഒന്നും കാണാതെ മുന്നോട്ട് പോവുക. ദൈവം അതിനുള്ള വഴി തുറക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ ചുവട് അവർ വെക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആരും അടക്കാതെ വണ്ണം തുറക്കുന്ന ദൈവമേ, ആരും തുറക്കാതെ വണ്ണം അടക്കുന്ന ദാവീദിന്റെ താക്കോലുള്ള യേശുവേ, ഈ മക്കൾക്ക് ഇപ്പോൾ തന്നെ ഒരു പുതിയ വാതിൽ, വിശ്വാസത്തിന്റെ വാതിൽ, ഒരു പുതിയ പദ്ധതിയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നതിനായി നന്ദി. അവരേത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, ഏത് വിഷയത്തിൽ കരയുന്നുവോ, ഏത് വിഷയത്തിൽ ക്ഷീണിച്ചിരിക്കുന്നുവോ, ഇപ്പോൾ തന്നെ മറുപടി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ.
ക്രൂശിലേ നിത്യാഗമോർത്ത ഇരുതിയിലും വാഴ്ത്തുമേ. അതെ, വിശ്വാസ വീരന്മാരെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ വിശ്വാസ വീരമാരെ കർത്താവിന് ആവശ്യമുണ്ട്. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, എല്ലാം എതിരായിരിക്കുമ്പോൾ, യാതൊരു സാധ്യതയില്ലാതെ ഇരിക്കുമ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമുള്ളവരെ കർത്താവ് കാത്തിരിക്കുന്നു. ദൈവം നോക്കുകയാണ്, ഈ സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൻ്റെ ചുവടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ 5 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ദിവസമായിരിക്കും ബാക്കി കാര്യങ്ങൾ പറയുന്നത്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഫെയ്ത്തിൽ നിന്ന് പറഞ്ഞു. FAITHൽ F ഞാൻ പറഞ്ഞു, ഫോഴ്സ്. A എന്ന് പറഞ്ഞാൽ ആക്ഷൻ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ. അതെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് ദൈവം കാത്തിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മിൽ നിന്ന് പുറത്തു വരട്ടെ. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളെ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുക. നെഗറ്റീവ് ചിന്തകളാണ് നെഗറ്റീവ് വാക്കുകൾ കൊണ്ടുവരുന്നത്, നെഗറ്റീവ് വാക്കുകളാണ് നെഗറ്റീവ് പ്രവൃത്തികളെ ചെയ്യിക്കുന്നത്. മരണചിന്തയുണ്ടോ? മരണത്തെക്കുറിച്ച് പറയും, ഒടുവിൽ പോയി മരിക്കുകയും ചെയ്യും. ഇതെല്ലാം ആമേൻ ചിന്തകളിൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് ചിന്തകളെ വിശ്വാസം കൊണ്ട് നിറക്കുക, വാക്കുകളെ വിശ്വാസം കൊണ്ട് നിറക്കുക. അടുത്തത് പ്രവൃത്തികളായിട്ടത് പുറത്തു കൊണ്ടുവരിക. അത് വിരിഞ്ഞു വരട്ടെ. നമ്മുടെ ചിന്തകൾ ഓരോ മുട്ടുകളാണ്, അത് വിരിഞ്ഞു വരുന്നത് നല്ല പ്രവൃത്തികളായി മാറട്ടെ. എരിഹോ കോട്ട, ആമേൻ. അത് ദൈവം യോശുവയോട് പറഞ്ഞു, അതിൻ്റെ ചുറ്റും നടക്കാൻ ജനത്തോട് പറയുക. അങ്ങനെ അവരതിൻ്റെ ചുറ്റും നടന്നു. ഒരു കല്ല് പോലും അനങ്ങിയില്ല, 7 ദിവസം അനങ്ങിയില്ല. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി, 6 പ്രാവശ്യം ചുറ്റിയിട്ടും 7-ാം ദിവസത്തിൽ ഒരനക്കവുമില്ല. ഒരു കല്ലൊന്ന് അനങ്ങിക്കണ്ടിരുന്നെങ്കിൽ ജനങ്ങളൊന്ന് ധൈര്യപ്പെടുത്താമായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് സംശയം ജനിക്കുമാറുള്ള സാഹചര്യം. എന്നാൽ യോശു പറഞ്ഞു, ആരും സംസാരിച്ചു പോകരുത്, കാരണം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ അറിയാതെ വന്നു പോകും. ആ 7 ദിവസവും അവർ സംശയത്തിന്റെ വാക്കുകൾ പറഞ്ഞില്ല, അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞില്ല. 7-ാം ദിവസം 6 പ്രാവശ്യം ചുറ്റിയിട്ട് അനങ്ങിയില്ല. 7-ാമത്തെ പ്രാവശ്യം അവരൊരുമിച്ച് ചുറ്റിയിട്ട് ഒരുമിച്ച് ആർപ്പിട്ടു, ഒരുമിച്ച് സ്തുതിച്ചു. ഉടനെ കോട്ട മതിൽ താഴോട്ട് വീണു. അതായത് 4-5 ജീപ്പുകൾ ഒരുമിച്ച് ഓടിക്കാൻ കഴിയുന്ന വലിപ്പം കോട്ടമതിലിന്റെ മുകളിലുണ്ട്. വളരെ ഉയരമുള്ള ഒരു പട്ടണത്തിന്റെ മതിൽ ആരും തൊടാതെ വിശ്വാസത്തിന്റെ ചുവടുവയ്പ് നടത്തിയപ്പോൾ അത് താഴെ വീണു. ഇതുപോലെ നിനക്ക് മുമ്പിൽ ഉയർന്നിരിക്കുന്ന, നീ നിന്നെ അകത്ത് കയറ്റാതെ അടച്ചിട്ടിരിക്കുന്ന പല മതിലുകളും താഴോട്ട് പോകാൻ കഴിയും. വെറുതെ സ്തുതിയിൽ അത് സംഭവിക്കും, വെറും വിശ്വാസത്തിന്റെ ചുവടുവെപ്പിൽ അത് സംഭവിക്കും. പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എന്നെ ശ്രദ്ധിച്ച, ഞങ്ങളെ ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരുടെയും മുൻപിലുള്ള കോട്ടമതിലുകളുടെ ഓരോ കല്ലുകളും അത് താഴോട്ട് 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 വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യമുണ്ടാകട്ടെ. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും മുന്നോട്ട് ചുവട് വെക്കാനുള്ള ധൈര്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ.